ഇപ്പോൾ പുതുപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഞങ്ങൾ പിന്നെ കെ എസ് യുവിൻ്റെ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് മുതൽ ഉണ്ടായ ലഭിച്ച എല്ലാ പദവികളിലും ഇവിടെ കിടക്കുന്ന മനുഷ്യൻ്റെ അപാരമായ പിന്തുണയും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുമ്പോൾ, ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവുമ്പോൾ, സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആവുമ്പോൾ, തിരഞ്ഞെടുക്കപ്പെട്ട കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവുമ്പോൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻറ് പ്രസിഡൻ്റ് ആവുമ്പോൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ആവുമ്പോൾ, പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്ന് പാലക്കാട് എം എൽ എ ആവുമ്പോൾ, അങ്ങനെ ഇതുവരെ ലഭിച്ച എല്ലാ പദവിയുടെയും ഒരു കാരണക്കാരനെ, ആദ്യത്തെ കാരണക്കാരനെ പറയാൻ പറഞ്ഞാൽ അതിന് ഉമ്മൻചാണ്ടി സാറെന്നല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു ഉത്തരവാദിത്വം കൂടെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശം വന്നു. പാർട്ടി നിർദ്ദേശം അനുസരിക്കുന്നു. പാർട്ടി നിർദ്ദേശം അനുസരിച്ച് വടകരയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വരേണ്ടത് ഇവിടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതിൽ വരാതെ ഇവിടെ വരാതെ മറ്റെവിടെയും പോകാനും കഴിയില്ല. ഇപ്പം സാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനൊരു തീരുമാനം വന്ന ശേഷം ആദ്യം വിളിക്കുന്നതും തീരുമാനത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം വിളിച്ച് അന്വേഷിക്കുന്നതും ധൈര്യം തരുന്നതും അവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നതൊക്കെ സാറാവുമായിരുന്നു. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നം വന്ന സമയത്ത് രാത്രി ഏറെ വൈകി പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത് വന്ന് വളരെ ക്ഷീണിതനായിരുന്നു. പക്ഷെ ഒരുപാട് വൈകി 12:30 ശേഷം യാത്ര ചെയ്ത് പാലക്കാട് വരെ എത്തിച്ചു. എൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച് അവരുമായിട്ട് സംസാരിച്ചത് തീർത്ത് തിരിച്ചു പോകുന്നു. ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും ഒരിക്കലും മറക്കുകയില്ല. അപ്പം വടകര പോകുമ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പിന്നെ ഇവിടെ വന്നു, പുതുപ്പള്ളി വന്നു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി വന്നു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും, വടകരയിൽ ജയിക്കാൻ കഴിയും എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. ഈ കെ മുരളീധരനെതിരെ വലിയ ആക്രമണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഒരു ശിഖണ്ഡിയെ പോലുള്ളൊരു നേതാവാണെന്നാണ് കെ സുരേന്ദ്രൻ അല്പസമയം പറഞ്ഞത്. ഈ പലയിടത്തും തോൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ കൊണ്ടു നിർത്തുന്നത്. നേമത്ത് അങ്ങനെയാണ്, അതായപ്പോൾ തൃശ്ശൂർ അങ്ങനെയാണ് എന്നൊക്കെയുള്ള വലിയ അക്രമം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ശ്രീ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് തോൽക്കുന്നതിനെ സംബന്ധിച്ച് വേറൊരാളെ പരിഹസിക്കാൻ പാടുണ്ട്? അതങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടുണ്ട്. കെ മുരളീധരൻ എന്തൊരു ആർജവത്തോടെയാണ് നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബി ജെ പിക്കും സംഘപരിവാറിനോടും അദ്ദേഹത്തിനുള്ള അസ്വസ്ഥതയുടെ കാരണം അവരുടെ തോൽവിക്ക് നിരന്തരം അദ്ദേഹം കാരണമാവുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ യു ഡി എഫ് അല്ല ജയിച്ചതെങ്കിൽ പോലും ബി ജെ പിയുടെ തോൽവി ഉറപ്പുവരുത്താനും കേരളത്തിൽ ബി ജെ പി പൂജ്യമായി തന്നെ നിലനിൽക്കാനും കാരണക്കാരനായി മാറിയത് ശ്രീ കെ മുരളീധരൻ്റെ ആർജവം തന്നെയാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ കൊട്ടി ഘോഷിച്ച് വലിയ രീതിയിൽ പ്രചരണവും പ്രധാനമന്ത്രി നിരന്തരം ആഴ്ചയ്ക്ക് ഒന്നും രണ്ടും തവണയൊക്കെ അവിടെ വന്നു പോയിട്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് അത് ആദ്യമേ തൃശ്ശൂരിലെ ജനത അതിലെ നെല്ലും പതിരും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതാ മുരളിയേട്ടൻ അവിടേക്ക് ചെല്ലും കൂടെ ചെയ്യുന്നതോടുകൂടി പരിപൂർണമായി അവിടെ അവരുടെ പരാജയം ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിലുള്ള നിരാശ കൊണ്ടാണ് കെ മുരളീധരനെതിരെ ബി ജെ പിയും സുരേന്ദ്രനും സംഘപരിവാറും ഒക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് വിരുദ്ധതയ്ക്ക് ഉള്ളൊരു സർട്ടിഫിക്കറ്റായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും കെ മുരളീധരൻ വിമർശനം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കുള്ളൊരു അംഗീകാരവും സർട്ടിഫിക്കറ്റുമായിട്ട് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം കേവലം മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസ് നൽകിയിരിക്കുന്നതാണ്. ഷാഫിക്ക് അവിടെ തോൽവി ഉറപ്പാണെന്നും കൂടി ഇപ്പോൾ മുമ്പ് കോട്ടയത്ത് അദ്ദേഹം പറയുകയുണ്ട്. സുരേന്ദ്രനല്ലേ, അതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ആരും ഞങ്ങളാരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എം എൽ എ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പിന്നെ സ്വഭാവം രൂപം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഈ ജനങ്ങളെ എല്ലാവരെയും അങ്ങനെ കാണരുത്. ജനങ്ങൾ അത് അതാണ് കേരളത്തിൽ ബി ജെ പി പിന്നെ ഈ പൂജ്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ കാരണം. ഇപ്പം മോദിജി രണ്ടക്കം ഉണ്ടാവും എന്ന് പറഞ്ഞത് രണ്ട് പൂജ്യമായിരിക്കും കേരളത്തിൽ ഉണ്ടാവും തോന്നുന്നത്. അതിൻ്റെ കാരണം എല്ലാത്തിനും ഈ ജാതിയുടെയും മതത്തിൻ്റെയും നിറം നോക്കിയിട്ടാണ്.
അത് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം ജനങ്ങളും ഇങ്ങനെ ഓരോ വരുന്ന ഓരോ സ്ഥാനാർത്ഥിയുടെയും ജാതിയും അതോ ഉപജാതിയും നോക്കിയിട്ടല്ല ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. അവർ അവരുടെ രാഷ്ട്രീയ നിലപാട് അതുപോലെ തന്നെ ആ നാടിൻ്റെ പുരോഗതിക്ക് അവർ മുതൽക്കൂട്ടാവോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ ആയിട്ടാണ്. പിന്നെ സുരേന്ദ്രൻ പരാജയം ഉറപ്പാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചായിരിക്കും. യു ഡി എഫിന് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്. വടകരയിൽ ജയിച്ചാൽ പാലക്കാട് സീറ്റ് യു ഡി എഫ് നഷ്ടപ്പെടും. അതെ, പിന്നെ പാലക്കാടിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സി പി എം അത്തരത്തിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകാൻ പാടില്ല. ബി ജെ പി സീറ്റ് ജയിക്കുമെന്ന് ഇങ്ങനെ സി പി എം പ്രചരിപ്പിക്കുന്നത് അത് അവർ പാലക്കാടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവിടെ ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വന്ന് സാക്ഷാൽ മെട്രോമാൻ ശ്രീധരനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെയായി പരിചയപ്പെടുത്തി പാലക്കാട് വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നയിച്ചിട്ടും പാലക്കാട്ടെ ജനത യു ഡി എഫിനെ ജയിപ്പിച്ചത് അവരുടെ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിലാണ്. അപ്പം പാലക്കാട്ടെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരാ പൊളിറ്റിക്സിൽ നിന്ന് സെക്യുലർ പൊളിറ്റിക്സിൽ നിന്ന് അവർ പിന്നെ വ്യതിചലിക്കാൻ ആഗ്രഹിക്കാത്ത ജനങ്ങളാണ്. അപ്പോൾ അവിടെ വടകരയിൽ എനിക്ക് വടകരയിലെ ജനങ്ങളൊരു ജയം തന്നാൽ സ്വാഭാവികമായിട്ടും പാലക്കാട് നടക്കുന്ന ബൈ ഇലക്ഷനിലും ഒരു സംശയവും വേണ്ട, അവിടെ കോൺഗ്രസ് തന്നെയായിരിക്കും യു ഡി എഫ് തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഞാനത് ഞാൻ സാക്ഷി, ഞാനത് പിന്നെ എൻ്റെയും ഒരു ഗ്യാരണ്ടി ആയിട്ട് അത് കിടക്കട്ടെ. ഞാനതൊരു ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പാലക്കാട്ടെ ജനങ്ങളെ നന്നായിട്ട് അറിയാമല്ലോ. ആ ഒരു ഗ്യാരണ്ടിയിൽ നിന്ന് ഞാനും പറയുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സി പി എം പാലക്കാട്ടെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ബി ജെ പി ജയിക്കാൻ പോകണമെന്നുള്ള പ്രചരണത്തിന് സി പി എം നേതൃത്വം നൽകരുത്. അത് അവരവസാനിപ്പിക്കണം. ബി ജെ പിക്ക് വേണ്ടി എന്തിനാ സി പി എം പണിയെടുക്കുന്നു? എനിക്ക് ആരോടും ബഹുമാനക്കുറവില്ല, എല്ലാവരോടും പിന്നെ ആരെയും വില കുറച്ച് കാണുന്നുമില്ല. അവരൊക്കെ ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് കാണുന്നത്. ഞാൻ അതിൽ ശക്തിയും അശക്തിയും സംബന്ധിച്ച് ഇന്നലെയും ചോദ്യങ്ങൾ വന്നു. അപ്പം ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പിലേക്ക് ഒന്നും കൂടെ പോവുകയാണ്. കഴിഞ്ഞ തവണത്തെയും ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടും ഏറ്റവും ഭയങ്കര പ്രചരണങ്ങളും ഭയങ്കരമായിട്ടുള്ള വിജയങ്ങളും ഒക്കെ പ്രവചിച്ചതായിരുന്നു പാലക്കാട്. പക്ഷേ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇരിക്കുന്നത് ജനങ്ങളുടെ കൈകളിലാണ്. അവരുടെ വടകരയിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ സെൻസിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കേണ്ടത് എന്നുള്ളത് വടകരയിലെ ജനങ്ങൾക്കറിയാം. അവരുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാണ് ശക്തി എന്നുള്ളത് കൊണ്ട് വേറൊരു ശക്തിയെയും അശക്തിയെയും ഞാൻ ഭയപ്പെടുന്നില്ല. ജനങ്ങളുടെ ശക്തിയെ വിശ്വസിക്കുന്നു, വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ വിശ്വസിക്കുന്നു. അത് ഉറപ്പായിട്ടും വിജയം കൊണ്ട് തരുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലേക്കുമാണ് നാളെ വടകരയിലേക്ക് പോകുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഔപചാരികമായിട്ട് വടകരയിലെ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത്. അല്ല, അത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ എത്ര ക്രൂരമായി കൊല്ലാവോ അത്രയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കേസ്, ആ ഒരു കേസും ആ ഒരു ഇൻസിഡൻ്റ് ഒരു മരണം മാത്രമല്ല, ആ ഒരു കില്ലിങ്ങിനോട് സി പി എം എന്ന പ്രസ്ഥാനം കാണിക്കുന്ന ഒരു ആ കില്ലേഴ്സിനോടും കില്ലിങ്ങിനോടും അവർ കാണിക്കുന്ന ഒരു സോളിഡാരിറ്റി ഉണ്ട്. അതിൽപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അവർ ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങൾ, അവരെ കൊടി സുനിയെ ജയിലിൽ പോയി കണ്ട ആളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ആ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ആളുകൾക്ക് അവർ കൊടുക്കുന്ന പിന്തുണ, ആ പ്രതിപട്ടികയിൽ ചേർത്തത് ശരിയായിരുന്നു എന്ന് കോടതി വിധിച്ച പ്രതിക്ക് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ കൊടുത്ത പിന്തുണ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ വൈറ്റ് വാഷ് ചെയ്യാൻ ഉൾപ്പെടെ നടത്തുന്ന, അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഈ ക്രിമിനലുകൾക്കൊപ്പമാണ്. ഇപ്പോൾ ഈ കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട്, അതിലെ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഇടപെടലുകൾ, ആ സമയത്ത് ഇവരുടെ പ്രതികരണങ്ങൾ, ആ പ്രതിയുടെ കല്യാണത്തിന് പ്രധാനപ്പെട്ട ആളുകൾ വരിവരിയായി ചെന്ന് നിൽക്കുന്നത്, അതിലെന്താണ് തെറ്റെന്ന് ഇപ്പോഴും അവരുടെ കൺവീനർ എടുത്ത് ചോദിക്കുന്നത്, അപ്പോൾ അത് വടകരയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതൊരു ഒരു ഒരു മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണ് അതെന്നുള്ള കാര്യത്തിന് സംശയമല്ല. അത് എക്കാലത്തും ടി പി എ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ സി പി എം ആഗ്രഹിച്ചത് അതോടുകൂടി ടി പി യുടെ ശല്യം തീർന്നു എന്നുള്ളതാണ്. ജീവനോടെയുള്ള ടി പിക്ക് കരുത്ത് എത്രയായിരുന്നോ അതിൻ്റെ 10,000 മടങ്ങാണ് ഇപ്പോഴും ടി പിയുടെ കരുത്ത് എന്നുള്ളത് സി പി എം ഓരോ തവണയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വടകര തെരഞ്ഞെടുപ്പിൽ ടി പി തീർച്ചയായിട്ടും അവിടെയുള്ള ജനാധിപത്യവാദികൾക്ക് മതേതര ബോധമുള്ളവർക്കൊരു പ്രചോദനം തന്നെയാണ്. അത് ടി പിയുടെ ജീവൻ എടുത്തത് കൊണ്ട് ഇല്ലാതായി പോകുന്നതല്ല എന്ന് സി പി എം ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിന് സംശയമാണ്. ഇപ്പം ഒരു ഇപ്പം ഞാൻ കാര്യം ചെയ്യുന്നത് ഇവരുടെ ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ട്, ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്ര ദിവസം അതിനെ മൂടി വെക്കാനും മറച്ചു വെക്കാനും ശ്രമിച്ചു.
മൂന്ന് ദിവസമുള്ള മുറിവ് ശരീരത്തിലുണ്ടെന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം ആ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അതിനോട് ഇവരുടെയൊക്കെയുള്ള സമീപനം എന്തായിരുന്നു? അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഓർഗനൈസേഷണൽ കില്ലിങ്ങാണ്. സംഘടന തീരുമാനിച്ച് ആളെ കൊല്ലുന്ന ഈ ഏർപ്പാടിന് വടകരയിലെ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മറുപടി നൽകേണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിലും അവർ നൽകുമെന്നുള്ള കാര്യത്തിനോട് സംശയം വേണ്ട.